എൽ ഡി എഫിന്റെ എക്കാലത്തെയും ഉറച്ച വോട്ടുബാങ്കായിരുന്ന പീരുമേട്ടിലെയും ദേവികുളത്തെയും തോട്ടം മേഖലയും ഇത്തവണ ഇടതിനെ കൈവിട്ടു. അതിർത്തി തോട്ടം മേഖലകളിലെ ഇരട്ട വോട്ട് വിവാദം തിരിച്ചടിയായതാണ് വിലയിരുത്തൽ. ഇത്തവണ ദേവികുളം നിയോജക മണ്ഡലത്തിൽ 12,437 പീരുമേട്ടിൽ 14,641 വോട്ടും നേടി വൻ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയത്. മേഖലയിലെ ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകളടക്കം ഇലക്ഷൻ വിശകലനം ആരംഭിച്ചതായാണ് വിവരം. ഇത്തവണയും രാഹുൽ ഇഫക്ട് തമിഴ് വിഭാഗത്തിനെ സ്വാധീനിച്ചതാകണം വൻ മുന്നേറ്റത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡീൻ ഈ രണ്ടു മണ്ഡലങ്ങളിലും 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കൈവരിച്ചത്. ഇത്തവണ ദേവികുളം നിയോജക മണ്ഡലത്തിൽ 12,437 പീരുമേട്ടിൽ 14,641 വോട്ടും നേടി. കഴിഞ്ഞ തവണ ദേവികുളത്ത് 24,036 പീരുമേട്ടിൽ 23,380 വോട്ടുകളുടെ ലീഡും ജോയിസിനുണ്ടായിരുന്നു. ഇതാണ് തകർക്കപ്പെട്ടത്. തോട്ടം മേഖലയിൽ ഇടതുപക്ഷ യൂണിയനുകൾ അതിശക്തവും തെരഞ്ഞെടുപ്പുകളിൽ നിർണായക ശക്തിയായി മാറുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ മാറി ചിന്തിക്കുവാനുണ്ടായ കാരണത്തെക്കുറിച്ച് വിശകലനം നടത്തുവാൻ ഉറച്ചു തന്നെയാണ് ഇടതുപക്ഷം. തോട്ടം മേഖലയും ഹൈറേഞ്ചും നെഞ്ചോട് ചേർത്ത് പിടിച്ചതിനൊപ്പം ലോ റേഞ്ചിൽ വൻ പടയോട്ടമാണ് ഡീൻ കുര്യാക്കോസ് നടത്തിയത്. കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് 37,023 വോട്ടുകൾക്ക് ലീഡ് ചെയ്ത നിയോജക മണ്ഡലമായിരുന്നു തൊടുപുഴ. ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് പരമാവധി കുറയ്ക്കാനായിരുന്നു സി പി എം നേതൃത്വത്തിന്റെ ശ്രമം. 25,000 വോട്ടിൽ കൂടുതൽ ലീഡ് ഡീനിന് തൊടുപുഴയിൽ കിട്ടില്ലെന്നായിരുന്നു എൽ ഡി എഫ് കണക്കുകൂട്ടൽ. എന്നാൽ ഫലം വന്നപ്പോൾ 33,620 വോട്ടുകളുടെ ലീഡ് ഡീൻ സ്വന്തമാക്കി. ഡീനിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച നിയോജക മണ്ഡലവും തൊടുപുഴയാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലമായ കോതമംഗലത്ത് ഡീൻ 20,481 വോട്ടിന്റെ ലീഡാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ തവണയും 20,596 വോട്ടിന്റെ ലീഡ് ഡീൻ ഇവിടെ നേടിയിരുന്നു. 2014 തോറ്റപ്പോഴും യു ഡി എഫ് 5,572 വോട്ടിന്റെ ലീഡ് നേടിയ നിയോജക മണ്ഡലമാണ് മൂവാറ്റുപുഴ. കഴിഞ്ഞ തവണ ഇവിടെ യു ഡി എഫിന് 32,539 വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു. ഡീനിന്റെ വീടിരിക്കുന്ന നിയോജക മണ്ഡലം മികച്ച ഭൂരിപക്ഷമാണ് ഇത്തവണയും അദ്ദേഹത്തിന് നൽകിയത്. 27,620 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മൂവാറ്റുപുഴയിൽ ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.